വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിരുവിതാംകൂർ രാജാക്കന്മാരും അവരുടെ കാലഘട്ടവും എന്ത് ചെയ്തു പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ രാജാക്കന്മാരെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ രാജാവാണ് ആരെന്ന് പറയുന്നത്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അപ്പം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്താണ്? ഇനി ഞാൻ പറഞ്ഞു തരേണ്ട എല്ലാവർക്കും എന്തായിരിക്കും ഓർമ്മ കാണും. എന്താണ്? 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി 1706 എന്നാണ്, 1706 വേണാട്ടിലാണ് ആര് ജനിക്കുന്നത്? മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. അപ്പോൾ 1706 വേണാടാണ് ആര് ജനിക്കുന്നത്? മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷണങ്ങളാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ്, PSC ഒരു മാർക്കാണ് ചോദിച്ചിട്ടുള്ളതാണ്, ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ്. പിന്നെ എന്താണ്, തിരുവിതാംകൂറിലെ അശോകൻ, എന്താണ് തിരുവിതാംകൂറിലെ അശോകൻ, അതും എന്താണ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ്, തിരുവിതാംകൂറിലെ അശോകൻ, പിന്നെ എന്താണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. അപ്പം നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളെന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം, മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? പത്മനാഭപുരമാണ് മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ന് ഈ പത്മനാഭപുരം എന്ന് പറയുന്നത് കേരളത്തിലല്ല, തമിഴ്നാടിൻ്റെ ഭാഗമാണ് പത്മനാഭപുരം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം നമ്മൾ പറഞ്ഞു പത്മനാഭപുരം. മുൻപ് ഇത് അറിയപ്പെട്ടിരുന്നത് കൽക്കുളം എന്നായിരുന്നു. ഈ കൽക്കുളത്തിനെ നവീകരിച്ചാണ് എന്താക്കിയത്? പത്മനാഭപുരം എന്ന് ആക്കിയത്. അതും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കൽക്കുളത്തിനെ നവീകരിച്ച് എന്താക്കി മാറ്റിയത്? പത്മനാഭപുരം എന്നാക്കി മാറ്റിയത്. അപ്പോൾ തലസ്ഥാനം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? പത്മനാഭപുരം എന്ന് പറയണം. ഇനി മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം, ഇത് തലസ്ഥാനമാണ് പത്മനാഭപുരം. എന്നാൽ വാണിജ്യ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാവേലിക്കരയാണ്. നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം, വാണിജ്യ തലസ്ഥാനം എവിടെയാണ്? മാവേലിക്കരയാണ്. എവിടെയാണ്? മാവേലിക്കര. ഇനി ഈ വാണിജ്യ തലസ്ഥാനം മാവേലിക്കരയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വാണിജ്യ വകുപ്പിലെ മന്ത്രി അറിയപ്പെടുന്ന പേരാണ് മുളക് മടിശീലക്കാർ. എന്താണ്? മുളക് മടിശീലക്കാർ. അപ്പോൾ മാവേലിക്കരയാണ് വാണിജ്യ തലസ്ഥാനം. അന്നത്തെ വാണിജ്യ വകുപ്പ് മന്ത്രി അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മുളക് മടിശീലക്കാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി അന്നത്തെ റവന്യൂ മന്ത്രി, മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് മല്ലൻ ശങ്കരൻ. ആരാണ്? മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മല്ലൻ ശങ്കരനാണ്. ആരാണ്? മല്ലൻ ശങ്കരൻ. അപ്പോൾ ആരാണ് മല്ലൻ ശങ്കരൻ എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്നു ആര്? മല്ലൻ ശങ്കരൻ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന വ്യക്തിത്വങ്ങളാണ്, നമ്മുടെ കവികളാണ്, കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ, ഉണ്ണായി വാര്യർ. ആരൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പ്രധാന കവികളെന്ന് പറയുന്നത്? ആരൊക്കെയായിരുന്നു? കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ, പിന്നെന്താണ് ഉണ്ണായി വാര്യർ. ഇവർ മൂന്ന് പേരുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ പ്രധാന കവികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1706 വേണാടാണ് ജനനം എന്ന് പറഞ്ഞു. വിശേഷണങ്ങളൊന്ന് പറഞ്ഞു. എന്താണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവാണെന്ന് പറഞ്ഞു. പിന്നെ തിരുവിതാംകൂറിലെ അശോകൻ. പിന്നെ പറഞ്ഞതാണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. തലസ്ഥാനം പത്മനാഭപുരം. പത്മനാഭപുരം മുമ്പ് അറിയപ്പെട്ടിരുന്നത് കൽക്കുളം എന്നാണ്. അതിനെ നവീകരിച്ചാണ് പത്മനാഭപുരം എന്നുള്ള പേര് കൊടുത്തതെന്ന് പറഞ്ഞു. പത്മനാഭപുരം ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി പറഞ്ഞു അന്നത്തെ വാണിജ്യ തലസ്ഥാനം, മാർത്താണ്ഡവർമ്മയുടെ വാണിജ്യ തലസ്ഥാനം നമ്മൾ മാവേലിക്കരയാണെന്ന് പറഞ്ഞു. അന്നത്തെ വാണിജ്യ വകുപ്പ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീലക്കാർ എന്നാണെന്നും പറഞ്ഞു.
ഇനി പത്മനാഭ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയുടെ പേരെന്താണെന്ന് നമ്മൾ പറഞ്ഞു, മല്ലൻ ശങ്കരൻ എന്നാണെന്ന് പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാന കവികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാര്, രാമപുരത്ത് വാര്യര്, ഉണ്ണായി വാര്യർ എന്നിവരാണെന്ന് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, അതിനു മുമ്പും തിരുവിതാംകൂറിന് രാജഭരണമുണ്ട് എങ്കിലും ആധുനിക തിരുവിതാംകൂർ ആരംഭിക്കുന്നത് മാർത്താണ്ഡവർമ്മ വന്നതിന് ശേഷമാണ്. മാർത്താണ്ഡവർമ്മ എന്താണ് രാജാവായ കാലം എന്ന് പറയുന്നത് 1729 അദ്ദേഹത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ ഭരിച്ചിരുന്ന രാജാവായിരുന്നു രാമവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ മുൻഗാമി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? രാമവർമ്മയാണ്. അതിവിടെ പറയാൻ കാരണം 1723 എന്നാണ്, 1723 നമ്മൾ എന്താണ് വേണാട് ഉടമ്പടിയുണ്ട്. 1723 എന്താണ് വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. അപ്പോൾ 1723 എന്ത് നടക്കുന്നത്? വേണാട് ഉടമ്പടി നടക്കുന്നത്. വേണാട് ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരുമായിട്ട് ആയിരുന്നു ഈ വേണാട് ഉടമ്പടി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം. ഞാൻ പറഞ്ഞു 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു എങ്കിൽ 1723 എങ്ങനെ എന്താണ് മാർത്താണ്ഡവർമ്മ ഇത് ഒപ്പിട്ടു എന്ന് ചോദിച്ചാൽ അന്ന് ഇദ്ദേഹം ഇവിടുത്തെ എന്താണ് യുവരാജാവായിരുന്നു. അപ്പോൾ അന്ന് എന്താണ് തിരുവിതാംകൂറിലെ യുവരാജാവായിരുന്നു ആരെന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1723 എന്താണ് വേണാട് ഉടമ്പടിയിൽ ആരൊപ്പുവയ്ക്കുന്നു? മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും ഒപ്പുവയ്ക്കുന്നു. അന്ന് ബ്രിട്ടീഷുകാരനായ ആരാണ് ഇതിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ ഓർണിയാണ്. ആരാണ്? അലക്സാണ്ടർ ഓർണി. ബ്രിട്ടീഷുകാരനായ അലക്സാണ്ടർ ഓർണിയാണ് ഇതിൽ ഒപ്പുവയ്ക്കുന്നത്. അലക്സാണ്ടർ ഓർണി. അപ്പോൾ 1723 വേണാട് ഉടമ്പടി ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓർണിയും തമ്മിലായിരുന്നു ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. അലക്സാണ്ടർ ഓർണി. അപ്പോൾ ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതായത് എന്താണ് ഒരു നാട്ടുരാജ്യവുമായിട്ട് ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യവുമായിട്ട് ബ്രിട്ടീഷുകാർ ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏത് പറയുന്നത്? 1723 വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായിട്ട് ബ്രിട്ടീഷുകാർ ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 ഈ ഉടമ്പടി നടന്നത്. ആരൊക്കെയാണ് ഇത് ഒപ്പിട്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിന്ന് ഒപ്പിട്ടത് ആരാണ്? അലക്സാണ്ടർ ഓർണിയുമാണെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് യുദ്ധമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു യുദ്ധമാണ്. എന്താണ്? കുളച്ചൽ യുദ്ധം. അപ്പോൾ 1723 നമ്മൾ എന്താണ് വേണാട് ഉടമ്പടി എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം 1741 ഓഗസ്റ്റ് 10 എന്നാണ് വിത്ത് ഡേറ്റ്. എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. കാര്യം PSC 1 മാർക്ക് ആണ്. ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ് കുളച്ചൽ യുദ്ധം. അത് എന്നാണെന്ന് ചോദിച്ചാൽ 1741 ഓഗസ്റ്റ് 10 ഓഗസ്റ്റ് 10 1741 ഓഗസ്റ്റ് 10 എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇനി ആരൊക്കെ തമ്മിലായിരുന്നു ഈ കുളച്ചൽ യുദ്ധം? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു എന്ത് നടന്നത്? കുളച്ചൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുന്നു. അവിടുത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഒരു യൂറോപ്യൻ ശക്തിക്ക് ഏഷ്യയിലുണ്ടായ ആദ്യ പരാജയമാണ് കുളച്ചൽ യുദ്ധം.
അപ്പൊ എന്താണ് കുളച്ചിടുന്നത്? ഒരു യൂറോപ്യൻ ശക്തിക്ക് ഏഷ്യയിലുണ്ടായ ആദ്യ പരാജയം, അതാണ് എന്തെന്ന് പറയുന്നത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ 1741 August 10 കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു യൂറോപ്യൻ ശക്തിക്ക് ഏഷ്യയിൽ നേരിട്ട ആദ്യത്തെ പരാജയമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞു. ഈ ഡച്ചുകാരുടെ അന്നത്തെ സൈനിക തലവനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ്. ആരാണ് ഡിലനോയ്? PSC പരീക്ഷയ്ക്ക് ഈ ഡിലനോയ് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. PSC ഒരു മാർക്കാണ് ആരെന്ന് പറയുന്നത്? ഡിലനോയ്. അപ്പോൾ കുളച്ചൽ യുദ്ധ സമയത്ത് നമ്മുടെ ഡച്ചുകാരുടെ തലവനായിരുന്നു, അല്ലെങ്കിൽ സൈനിക തലവനായിരുന്നു ആരെന്ന് പറയുന്നത്? ക്യാപ്റ്റൻ ഡിലനോയ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് PSC ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? നമ്മുടെ ഡിലനോയി ആണ്. അപ്പോൾ ഡച്ചുകാരുടെ സൈനിക തലവനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയി. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരാണ് വലിയ കപ്പിത്താൻ. എന്താണ് വലിയ കപ്പിത്താൻ? എന്തുകൊണ്ട് അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്ന് നമ്മൾ വിളിച്ചു എന്ന് ചോദിച്ചാൽ, ഈ കുളച്ചിൽ യുദ്ധത്തിൽ പറഞ്ഞു ഡച്ചുകാർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ ഡച്ച് സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയി പിന്നീട് എന്തായിട്ട് മാറുന്നു? തിരുവിതാംകൂറിൻ്റെ എന്താണ് സൈനിക തലവനായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പോൾ ഡച്ചു സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സൈനിക തലവനായിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വലിയ കപ്പിത്താൻ എന്ന് വിളിച്ചത്. വലിയ കപ്പിത്താൻ. പിന്നെ സീനിയർ അഡ്മിറൽ. എന്താണ് സീനിയർ അഡ്മിറൽ എന്ന് അറിയപ്പെടുന്നതും ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയാണ്. എന്താണ് സീനിയർ അഡ്മിറൽ? അപ്പോൾ വലിയ കപ്പിത്താൻ ആരാണ്? ക്യാപ്റ്റൻ ഡിലനോയ്. സീനിയർ അഡ്മിറൽ എന്നറിയപ്പെടുന്നത് ആരാണ്? അതും ക്യാപ്റ്റൻ ഡിലനോയിയാണ്. ഇദ്ദേഹം ആരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഡച്ച് സേനയിലെ ഈ ഡിലനോയിയുടെ എന്താണ് സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ സൈന്യം എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ പരിഷ്കരിച്ചു. ഡച്ച് സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയിയുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മ എന്താണ് ചെയ്തത്? തിരുവിതാംകൂറിൻ്റെ സൈന്യത്തെ എന്ത് ചെയ്തു? വിപുലീകരിക്കുകയാണ് ഉണ്ടായത്. സ്വന്തമായി, അവിടെ നിന്നൊരു ചോദ്യമുണ്ട്, സ്വന്തമായി സൈന്യം രൂപീകരിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ആരെന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഈ ഡിലനോയിയുടെ സഹായത്തോടെയാണ് വലിയൊരു സൈന്യം രൂപീകരിക്കാൻ ആർക്ക് കഴിഞ്ഞത്? മാർത്താണ്ഡവർമ്മയ്ക്ക് കഴിഞ്ഞത്. അപ്പോൾ സ്വന്തമായി ഒരു സൈന്യം രൂപീകരിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഇനി ഈ ക്യാപ്റ്റൻ ഡിലനോയിയുടെ ശവകുടീരം എവിടെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉദയഗിരി കോട്ടയിലാണ്. എവിടെയാണ്? ഉദയഗിരി കോട്ട. ഉദയഗിരി കോട്ട. അപ്പോൾ ക്യാപ്റ്റൻ ഡിലനോയിയുടെ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? സ്മാരകം അല്ലെങ്കിൽ ശവകുടീരം, അതെവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ്. അതും PSC എന്താണ് മുൻപ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ കപ്പിത്താൻ PSC ഒരു മാർക്കാണ്. പിന്നെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട് PSC. ഡിലനോയിയാണ്. പിന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന വലിയ കപ്പിത്താനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മാരകം അല്ലെങ്കിൽ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട ഇന്ന് തമിഴ്നാട്ടിലാണെന്ന് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വച്ചിരിക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് 1741 കുളച്ചൽ യുദ്ധമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 1742 മാന്നാർ ഉടമ്പടിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്നാണ് മാന്നാർ ഉടമ്പടി എന്ന് ചോദിച്ചാൽ 1742 എന്ത് ഉടമ്പടി ഉണ്ടാവുന്നു? മാന്നാർ ഉടമ്പടി. എന്താണ് മാന്നാർ ഉടമ്പടി? ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് നേരത്തെ എന്താണ് വേറൊരു ഉടമ്പടി പഠിച്ചു? വേണാട് ഉടമ്പടി. അതെന്നായിരുന്നു? 1723 ബ്രിട്ടീഷുകാരനായ അലക്സാണ്ടർ ഓർണിയും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. അടുത്ത ഉടമ്പടിയാണ് 1742 എന്താണ് മാന്നാർ ഉടമ്പടി. മാന്നാർ ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും ഒപ്പുവെച്ചതായിരുന്നു. എന്തെന്ന് പറയുന്നത്? മാന്നാർ ഉടമ്പടി.
അപ്പോൾ 1742 മാന്നാർ ഉടമ്പടി, 1723 വേണാട് ഉടമ്പടി. അപ്പോൾ 1742 എന്താണ് മാന്നാർ ഉടമ്പടി? ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും. ഇനി 1742 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഇളയെടുത്ത സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചു. ആരെയാണ് തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചത്? ഇളയെടുത്തു സ്വരൂപം, ഇളയെടുത്തു സ്വരൂപം. അപ്പോൾ 1742 തന്നെയാണ് ഇളയെടുത്ത് ഇളയിടത്ത് സ്വരൂപം, ഇളയിടത്ത് സ്വരൂപം 1742 ഇളയിടത്ത് സ്വരൂപത്തെ എവിടെ ലയിപ്പിച്ചു? തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു. ഇവിടെ നിന്ന് PSC ചോദിച്ച ഒരു ചോദ്യമാണ്, ഇളയെടുത്ത സ്വരൂപം എന്ന് പറയുന്നത് എന്തിൻ്റെ മറ്റൊരു പേരാണ് ഇളയെടുത്ത സ്വരൂപം? അല്ലെങ്കിൽ ഇന്ന് ഇളയെടുത്ത സ്വരൂപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ന് ഇളയെടുത്ത സ്വരൂപം അറിയപ്പെടുന്ന പേരാണ് കൊട്ടാരക്കര. എന്താണ് കൊട്ടാരക്കര? അപ്പൊ ഇളയെടുത്ത സ്വരൂപം, ഇളയെടുത്ത സ്വരൂപം എന്തെന്നറിയപ്പെടുന്നു? കൊട്ടാരക്കര എന്ന് അറിയപ്പെടുന്നു. ഇന്ന് ഇളയെടുത്ത സ്വരൂപം അറിയപ്പെടുന്ന പേരാണ് കൊട്ടാരക്കര. അപ്പോൾ 1742 മാന്നാർ ഉടമ്പടി, 1742 ഇളയെടുത്ത സ്വരൂപത്തെ എന്താണ് തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിക്കുന്നു. ആ ഇളയെടുത്ത സ്വരൂപം ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൊട്ടാരക്കര എന്ന് പറയുന്നത്. ഇനി 1746 നമ്മൾ 42 കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന 46 കാര്യമാണ്. 1746 1746 പുറക്കാട് യുദ്ധം നടക്കുന്നത്. എന്താണ് പുറക്കാട് യുദ്ധം? പുറക്കാട് യുദ്ധം 1746 നടക്കുന്ന യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്? പുറക്കാട് യുദ്ധം എന്ന് പറയുന്നത്. ഇനി ഈ പുറക്കാട് യുദ്ധം എന്ന് പറയുന്നത് കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും കൂടെ നടത്തിയ യുദ്ധമാണ് ഏതെന്ന് പറയുന്നത്? പുറക്കാട് യുദ്ധം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 1742 എന്താണ് മാന്നാർ ഉടമ്പടി, അതും കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയായിരുന്നു. 1746 പുറക്കാട് യുദ്ധവും ആരാണ്? കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും ആയിരുന്നു. ഇനി ഈ 1746 മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നു? കായംകുളം പിടിച്ചടക്കുന്നു. അപ്പോൾ 1746 പുറക്കാട് യുദ്ധം ആരൊക്കെ തമ്മിലാണെന്ന് വെച്ചാൽ ആരൊക്കെ തമ്മിലാണ്? കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും കൂടെ ഏറ്റുമുട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് 1746 കായംകുളത്തിനെ എന്ത് ചെയ്തു? പിടിച്ചടക്കി. കായംകുളം പിടിച്ചടക്കി. അപ്പോൾ 1746 രണ്ടെണ്ണം പഠിച്ചു, പുറക്കാട് യുദ്ധം, പിന്നെ എന്താണ് കായംകുളം പിടിച്ചടക്കി. അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാം, കായംകുളത്തിൻ്റെ പഴയ പേരെന്താണ്? എന്താണ്? ഓടനാട് എന്നാണ്. അപ്പോൾ കായംകുളത്തിൻ്റെ പഴയ പേരാണ് ഓടനാട്. എന്താണ് ഓടനാട്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇളയെടുത്ത സ്വരൂപം എവിടെയായിരുന്നു? കൊട്ടാരക്കരയായിരുന്നു. അപ്പോൾ ഓടനാടെന്ന് പറയുന്നത് എന്താണ്? കായംകുളം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, 1746 കായംകുളം പിടിച്ചടക്കി, പിന്നെ എന്താണ് പുറക്കാട് യുദ്ധം നടന്നത് 1746 നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, 1750 ജനുവരി 3 ഈ സംഭവം നടക്കുന്നത്. എന്നാണ്? 1750 ജനുവരി 3. ആ ഡേറ്റ് സഹിതം എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. 1750 ജനുവരി 3. ഈ 1750 ജനുവരി 3 പ്രധാനപ്പെട്ട എന്ത് സംഭവമാണ് തിരുവിതാംകൂറിൽ നടന്നത് എന്ന് വെച്ചാൽ അതാണ് തൃപ്പടിദാനം. എന്താണ് തൃപ്പടിദാനം? അപ്പോൾ തൃപ്പടിദാനം നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെന്ന് പറയും? 1750 ജനുവരി 3. എന്താണ് ഈ തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ, മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യവും ഉടവാളും ശ്രീ പത്മനാഭവിന് സമർപ്പിച്ചു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദേവനാരായിരുന്നു പത്മനാഭസ്വാമി ആയിരുന്നു. അപ്പോൾ
തിരുവിതാംകൂറിൻ്റെ ദേവൻ പത്മനാഭ സ്വാമിയായിരുന്നു, ആരാധനമൂർത്തിയായിരുന്നു പത്മനാഭ സ്വാമി. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു, തൻ്റെ രാജ്യവും ഉടവാളും ആർക്ക് സമർപ്പിച്ചു, പത്മനാഭന് സമർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് പേരിലാണ് ഭരണം നടത്തിയതെന്ന് വെച്ചാൽ പത്മനാഭദാസൻ എന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, ഭരണം നടത്തിയത്. അപ്പോൾ 1750 ജനുവരി 3 തൃപ്പടിദാനം നടക്കുന്നത്. ഇത് ആരാണ് നടത്തിയത്? മാർത്താണ്ഡവർമ്മയാണ്. എന്താണ് തൃപ്പടിദാനം എന്ന് ചോദിച്ചാൽ തൻ്റെ രാജ്യവും ഉടവാളും ആർക്ക് സമർപ്പിച്ചു, ശ്രീപത്മനാഭന് സമർപ്പിച്ച ശേഷം അദ്ദേഹം എന്താണ് പത്മനാഭദാസനായി എന്ത് ചെയ്തു, ഭരണം നടത്തി. അതാണ് ഏതെന്ന് പറയുന്നത്, തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനമായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളതാണ് 1753 മാവേലിക്കര ഉടമ്പടി. അതും എന്താണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ 1750 ജനുവരി 3 എന്താണ് നടക്കുന്നത്? ആ മാർത്താണ്ഡവർമ്മ എന്ത് നടത്തി? തൃപ്പടിദാനം നടത്തി. 1750 ജനുവരി 3 തൃപ്പടിദാനം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇനി അടുത്തതാണ് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമായിട്ട് നടത്തിയ ഒരു ഉടമ്പടിയാണ്. ആരൊക്കെ തമ്മിലാണ് ഈ ഉടമ്പടി നടന്നത്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുമായിട്ടാണ്. ഈ ഉടമ്പടിയുടെ പേരാണ് മാവേലിക്കര ഉടമ്പടി. എന്താണ് മാവേലിക്കര ഉടമ്പടി? അപ്പോൾ മാവേലിക്കര ഉടമ്പടി എന്നാണ് എന്ന് ചോദിച്ചാൽ 1753 എന്നാണ്, 1753 ഓഗസ്റ്റ് 15 എന്നാണ്, 1753 ഓഗസ്റ്റ് എന്താണ് 15, 1753 ഓഗസ്റ്റ് 15 അന്നാണ് എന്ത് നടക്കുന്നത്, മാവേലിക്കര ഉടമ്പടി. എന്താണ് മാവേലിക്കര ഉടമ്പടി? ആരൊക്കെ തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് എന്ത് ഉടമ്പടി ഒപ്പുവെക്കുന്നത്, മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അപ്പോൾ 3 നമ്മൾ പഠിച്ചു, 1723 വേണാട് ഉടമ്പടി, പിന്നെ എന്താണ് 1742 മാന്നാർ ഉടമ്പടി, അടുത്ത് നമ്മൾ പഠിച്ചു 1753 എന്താണ് ആ മാവേലിക്കര ഉടമ്പടി. ഇത്രയാണ് പ്രധാനപ്പെട്ട ഉടമ്പടികൾ എന്ന് പറയുന്നത്. ഇനി ഇനി അമ്മച്ചിപ്ലാവ്, നെയ്യാറ്റിൻകരയിലെ അമ്മച്ചിപ്ലാവ് കേട്ടിട്ടില്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലുള്ള ഒരു പ്ലാവാണ് അമ്മച്ചിപ്ലാവ് എന്ന് പറയുന്നത്. ഈ അമ്മച്ചിപ്ലാവും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ആ മാർത്താണ്ഡവർമ്മ 8 പിള്ളമാരെ പേടിച്ച് ഒളിച്ചിരുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്, അമ്മച്ചിപ്ലാവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അതുകൊണ്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്തെന്നറിയപ്പെടുന്നു, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. അത് കണക്ട് ചെയ്ത് പഠിക്കാം. ഈ അമ്മച്ചിപ്ലാവ് എവിടെയാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് എന്ത് ഉള്ളത്, അമ്മച്ചിപ്ലാവ് ഉള്ളത്. ഇനി ഈ 8 പിള്ളമാരെ പേടിച്ച് ഒളിച്ചിരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അന്നത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു 8 പിള്ളമാരായിരുന്നു. ഈ 8 പിള്ളമാരെ അമർച്ച ചെയ്ത ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്, മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ 8 പിള്ളമാരെ അടിച്ചമർത്തിയ അല്ലെങ്കിൽ അമർച്ച ചെയ്ത വധിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്, മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുക, 8 പിള്ളമാരെ അടിച്ചമർത്തിയ ഭരണാധികാരി ആര് അല്ലെങ്കിൽ വധിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്, മാർത്താണ്ഡവർമ്മയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത, 1755 അവസാനം, അത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ല എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് എന്തേ പഠിക്കാം, ആ വർഷമായിട്ട് കണക്ട് ചെയ്ത്. 1755 1755 അവസാന മാമാങ്കം നടക്കുന്നത്. നമുക്കറിയാം ആദ്യ മാമാങ്കം നടന്നതെന്ന് പറഞ്ഞാൽ AD 829. എന്നാൽ അവസാന മാമാങ്കം നടന്നത് 1755. ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, മാർത്താണ്ഡവർമ്മയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി അദ്ദേഹം പണികഴിപ്പിച്ചതാണ് പത്മനാഭപുരം കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം. ഈ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഏറ്റവും വലിയ ചുമർചിത്രമായ എന്താണ് ഗജേന്ദ്രമോക്ഷമുള്ളത്. അപ്പോൾ കൃഷ്ണപുരം കൊട്ടാരം, പിന്നെ എന്താണ് പത്മനാഭപുര കൊട്ടാരമൊക്കെ എന്താണ് പണികഴിപ്പിച്ചു. പിന്നെ വട്ടക്കോട്ട പണികഴിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്,
മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മ. അപ്പോൾ വട്ടക്കോട്ട, വട്ടക്കോട്ട പണി കഴിപ്പിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറയാനുള്ള കാര്യമാണ്, ഈ മാർത്താണ്ഡവർമ്മയുടെ ദളവ ആരായിരുന്നു എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. മാർത്താണ്ഡവർമ്മയുടെ ദളവയായിരുന്നു രാമയ്യൻ ദളവ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ദളവ ആരായിരുന്നു എന്ന് വെച്ചാൽ ആരായിരുന്നു? രാമയ്യൻ ദളവയായിരുന്നു. ഇനി മാർത്താണ്ഡവർമ്മ ആരംഭിച്ച രണ്ട് കാര്യങ്ങളാണ് മുറജപവും ഭദ്രദീപവും. എന്തൊക്കെയാണ്? മുറജപം, ഭദ്രദീപം. ഇനി എന്താണ് ഈ മുറജപം എന്ന് ചോദിച്ചാൽ, ആറ് വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആചാരമാണ് ഏതെന്ന് പറയുന്നത്? മുറജപം എന്ന് പറയുന്നത്. അപ്പോൾ മുറജപം ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. എത്ര വർഷം കൂടുമ്പോഴാണ് മുറജപം നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ആറ് വർഷം കൂടുമ്പോഴാണ് എന്ത് നടക്കുന്നത്? മുറജപം നടക്കുന്നത്. ഇനി അടുത്തതാണ് ഭദ്രദീപം. രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആചാരമാണ് ഏതെന്ന് പറയുന്നത്? ഭദ്രദീപം എന്ന് പറയുന്നത്. അപ്പോൾ മുറജവും ഭദ്രദീപവും ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരുടെ കാലത്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണെന്ന് ഓർമ്മിച്ചു വയ്ക്കുക. ഇനി ഈ അവസാന മുറജപം നടന്നത് 2014. 1750 ഈ മുറജപം ആരംഭിക്കുന്നത്. 1750 ആരംഭിച്ചു. അവസാന മുറജപം നടന്നത് 2014 എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി തിരുവിതാംകൂറിൽ ഫ്യൂഡലിസം അവസാനിപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നമുക്കറിയാം എട്ട് വീട്ടിൽ പിള്ളമാരെയൊക്കെ അടിച്ചമർത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഫ്യൂഡൽ സംവിധാനം, തിരുവിതാംകൂറിൽ ഫ്യൂഡലിസം അവസാനിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി നിണവും ഇരുമ്പും പോളിസി, അയൺ ആൻഡ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി, അല്ലെങ്കിൽ എന്താണ് ഇരുമ്പും നിണവും പോളിസി, ആ ഒരു പോളിസി അല്ലെങ്കിൽ ആ നയം, ഇരുമ്പും നിണവും അങ്ങനെ ഒരു നയം കൊണ്ടുവന്ന തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. നമ്മുടെ എന്താണ് മെഡീവിൽ എൻജിയൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഒരു ഇരുമ്പൻ എന്താണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി പഠിക്കും. അതാരാണ്? ഗിയാസുദ്ദീൻ ബാൽബനാണ്. എന്നാൽ തിരുവിതാംകൂറിലെ ഇരുമ്പും നയം, ഇരുമ്പ് എന്താണ് നിണവും നയം കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? മാർത്താണ്ഡവർമ്മയാണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പം നമ്മൾ പറഞ്ഞു പത്മനാഭപുരം കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, വട്ടക്കോട്ട നിർമ്മിച്ചു, ഇതൊക്കെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ലാസ്റ്റ് മാമാങ്കം നടന്നപ്പോൾ ആരാണ് ഇവിടുത്തെ ഭരണാധികാരി? മാർത്താണ്ഡവർമ്മയാണ്. അമ്മച്ചിപ്ലാവ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്യൂഡലിസം അവസാനിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ പറഞ്ഞു നമ്മൾ ഇരുമ്പും നിണവും പോളിസി അല്ലെങ്കിൽ നയം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. സൈന്യം എന്താണ് വിപുലീകരിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. മുറജപം, ഭദ്രദീപം ഇവ ആരംഭിച്ചതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് അന്ന് ആരംഭിച്ച അതാണ് ചൗക്കകൾ. എന്താണ് ചൗക്ക? ഇന്നത്തെ ചെക്ക് പോസ്റ്റ് പോലുള്ള സംഭവമാണ് ഈ ചൗക്ക എന്ന് പറയുന്നത്. അപ്പോൾ കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് പോലുള്ള സംഭവം ആരംഭിച്ചു. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ചൗക്ക. അന്ന് കള്ളക്കടത്ത് തടയാൻ വേണ്ടി ചൗക്ക ആരംഭിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ചൗക്ക ആരംഭിച്ചത്. ഇനി നിലം പുരയിടം കണ്ടെഴുത്ത്. എന്താണ് നിലം പുരയിടം കണ്ടെഴുത്ത്? അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് എത്ര നിലമുണ്ട് അല്ലെങ്കിൽ എത്ര പുരയിടമുണ്ട്, അതാണ് നിലം പുരയിടം കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിലം പുരയിടം കണ്ടെഴുത്ത് നടത്തിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ബ്ലഡ് ആൻഡ് അയൺ പോളിസി, പിന്നെ എന്താണ് നമ്മുടെ ചൗക്കകൾ. ചൗക്കകൾ എന്തിനാണ്? കള്ളക്കടത്ത് തടയാനാണ് എന്താരംഭിച്ചത്? ചൗക്കകൾ ആരംഭിച്ചതെന്ന് പറഞ്ഞു. നിലം പുരയിടം കണ്ടെഴുത്ത് നടത്തിയത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണെന്ന് പറഞ്ഞു. ഇനി ഫൂ സർവേ നടത്തിയത് നമ്മുടെ റവന്യൂ മന്ത്രിയായ മല്ലൻ ശങ്കരൻ്റെ നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത്? ഈ നിലം കണ്ടെഴുത്തും ഫൂ സർവേ ഒക്കെ നടത്തുക. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യമായി ഫൂ സർവേ നടത്തിയ രാജാവ് ആരാന്ന് ചോദിച്ചു. എന്താണ് ഫൂ സർവേ? തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഫൂ സർവേ നടത്തിയ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി എന്ത് നടത്തുന്നത്? ഫൂ സർവേ നടത്തുന്നത്. എന്ത് ചെയ്യുക? ഓർക്കുക. ഇനി ഭരണ സൗകര്യത്തിനായി ഇദ്ദേഹം എന്ത് ചെയ്തു?
താലൂക്കുകളായിട്ടും വില്ലേജുകളായിട്ടും തിരിച്ചു. ഭരണ സൗകര്യം പെട്ടെന്ന് എന്താണ് ഭരണ സൗകര്യം എല്ലായിടത്തും എത്താൻ വേണ്ടി ഭരണം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് രാജ്യത്തിന് എന്താണ് താലൂക്കുകൾ വില്ലേജുകൾ എന്നിങ്ങനെ തിരിച്ചു. അന്ന് വില്ലേജുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പകുതി. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് എങ്ങനെയാണ് തിരിച്ചത്? വില്ലേജുകളെന്നും താലൂക്കുകളെന്നും തിരിച്ചു. അപ്പോൾ വില്ലേജുകൾ അന്ന് അറിയപ്പെട്ടിരുന്ന പേരാണ് പകുതി. എന്താണ് പകുതി? വില്ലേജ് പണ്ടുകാലത്ത് അറിയാൻ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വില്ലേജുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പകുതി എന്ന് പറയുന്നത്. ഇവിടുത്തെ ജോലിക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയാണ് പ്രവർത്തിക്കാർ എന്നറിയപ്പെടുന്നത്. എന്താണ് പ്രവർത്തിക്കാർ? അപ്പോൾ വില്ലേജ് അല്ലെങ്കിൽ എന്താണ് പകുതി, ഇവിടെ പ്രവർത്തിക്കുന്നവരാണ് എന്താണ് പ്രവർത്തിക്കാർ എന്ന് ഓർമ്മിച്ചു വയ്ക്കുക. അപ്പോൾ വില്ലേജുകൾ പകുതി എന്ന് പറഞ്ഞു. അടുത്തതാണ് താലൂക്കുകൾ. എന്താണ് താലൂക്കുകൾ? ഈ താലൂക്കുകൾ അന്ന് അറിയപ്പെട്ടിരുന്ന പേരാണ് മണ്ഡപത്തും വാതുക്കാൽ. എന്താണ് മണ്ഡപത്തു വാതുക്കൽ വാതുക്കൽ? അപ്പോൾ ഇത് എന്താണ്? വില്ലേജാണ്. വില്ലേജ് എന്തെന്നറിയപ്പെടുന്നു? പകുതി എന്നറിയപ്പെടുന്നു. പിന്നെന്താണ് മണ്ഡപത്ത് വാതുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ താലൂക്കാണ്. എന്താണ് താലൂക്കാണ്? ഈ താലൂക്കിൽ ഈ മണ്ഡപത്തും വാതുക്കൽ, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരറിയപ്പെടുന്ന പേരാണ് അല്ലെങ്കിൽ ജോലിക്കാരറിയപ്പെടുന്ന പേരാണ് കാര്യക്കാർ. എന്താണ് കാര്യക്കാർ എന്ന് അറിയപ്പെടുന്നു. ഇനി തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഏത് ഭരണാധികാരികളുടെ കാലത്താണെന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വാർഷിക ബഡ്ജറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടല്ലോ. എന്താണ് ഭരണ സൗകര്യത്തിനായി അദ്ദേഹം എങ്ങനെ വില്ലേജ് എന്നും താലൂക്ക് എന്നും തിരിച്ചു. അന്ന് വില്ലേജുകൾ അറിയപ്പെടുന്ന പേരാണ് പകുതി, അവിടുത്തെ ജോലിക്കാരാണ് പ്രവർത്തിക്കാർ. അടുത്ത് പറഞ്ഞു താലൂക്ക്, താലൂക്ക് അറിയപ്പെട്ടതാണ് മണ്ഡപത്തും വാതുക്കൽ, അവിടുത്തെ ജോലിക്കാരാണ് കാര്യക്കാർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഭൂസർവേ നടത്തി എന്ന് പറഞ്ഞു, റവന്യൂ മന്ത്രി മല്ലൻ ശങ്കറിനാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വാർഷിക ബഡ്ജറ്റ്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ്, വാർഷിക ബഡ്ജറ്റ് നടത്തിയത് ആരുടെ കാലഘട്ടത്തെന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ് വാർഷിക ബഡ്ജറ്റ്. അന്ന് ഈ വാർഷിക ബഡ്ജറ്റ് അറിയപ്പെട്ടിരുന്ന പേരാണ് പതിവ് കണക്ക്. എന്താണ് പതിവ് കണക്ക്? പതിവ് കണക്ക്. വാർഷിക ബഡ്ജറ്റ് എന്താണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? പതിവ് കണക്ക് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്ത് അറിയപ്പെട്ടത്. അപ്പം ആദ്യമായിട്ട് ബഡ്ജറ്റ് നടത്തിയത് ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്താണ്. അതിനെന്തെന്ന് വിളിക്കുന്നു? പതിവ് കണക്ക് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? പതിവ് കണക്ക്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് രണ്ട് അണക്കെട്ടുകൾ പറഞ്ഞു. അതാണ് പൊന്മന പുത്തനണ. പൊന്മന പുത്തനണ ഇവ പണിഞ്ഞത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട എന്താണ് കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രധാനപ്പെട്ട ഉടമ്പടികൾ നമ്മൾ പറഞ്ഞു. 1723 എന്താണ് വേണാട് ഉടമ്പടി, 1742 എന്താണ് മാന്നാർ ഉടമ്പടി, അത് കഴിഞ്ഞ് 1753 ഓഗസ്റ്റ് 15 എന്ത് മാവേലിക്കര ഉടമ്പടി, ആ മൂന്ന് ഉടമ്പടി കഴിഞ്ഞു. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം, 1746 എന്ത് യുദ്ധം എന്ന് പറഞ്ഞാൽ പുറക്കാട് യുദ്ധം എന്ന് പറയുന്നത്. ഈ തിരുവിതാംകൂറിൽ വിസ്തൃതി കൂട്ടിയ രാജാവാരെന്ന് വെച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മൾ പറഞ്ഞു അമ്മച്ചിപ്ലാവ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫ്യൂഡലിസം അടിച്ചമർത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണെന്ന് പറഞ്ഞു. ഇരുമ്പും നിണവും പോളിസി അല്ലെങ്കിൽ നയം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മയാണ്. ഭദ്രദീപം മുറജപം ഇത് രണ്ടും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അവിടെ പറഞ്ഞതാണ് ഭൂസർവേ നടത്തി. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തി. നിലം കണ്ടെടുത്ത് നിലവും പിന്നെ എന്താണ് പുരയിടവും കണ്ടെടുത്ത് നടത്തി. പിന്നെ കള്ളക്കടത്ത് തടയാൻ എന്ത് സ്ഥാപിച്ചു? ചൗക്കകൾ സ്ഥാപിച്ചു. പിന്നെ ഭരണ സൗകര്യത്തിനായി താലൂക്ക് വില്ലേജ് എന്നിങ്ങനെ തിരിച്ചു. താലൂക്കുകൾ അറിയപ്പെടുന്നത് മണ്ഡപത്തും വാതുക്കൾ, വില്ലേജുകൾ അന്ന് അറിയപ്പെടുന്നത് പകുതി എന്നാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് അവസാന മാമാങ്കം നടക്കുന്നത്. നമ്മുടെ ഡിലനോയ് കുളച്ചൽ യുദ്ധത്തിൽ ഇദ്ദേഹം എന്താണ് കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂറിൻ്റെ സൈന്യാധിപനായത് ആരാണെന്ന് പറഞ്ഞു? ക്യാപ്റ്റൻ ഡിലനോയി എന്ന് പറഞ്ഞു. അതൊരു അദ്ദേഹം ഒരു ഡച്ചുകാരനായിരുന്നു. വലിയ കപ്പിത്താൻ അല്ലെങ്കിൽ സീനിയർ അഡ്മിറൽ എന്നറിയപ്പെടുന്നത് ഡിലനോയി ആണെന്ന് പറഞ്ഞു.
ഉദയഗിരി കോട്ടയാണ് അദ്ദേഹത്തിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ എന്താണ് ആ സ്മാരകം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇത്രയൊക്കെയാണ് മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ധർമ്മരാജയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.